നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ തന്നോട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകയോട് സുരേഷ് ഗോപി പെരുമാറിയത് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്ക് ഇടവെച്ചിരുന്നു. അത് ഒരു വ്യാപകമായ പ്രതിഷേധത്തിന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു നിമിഷം വരെ വഴിവെച്ചത്. മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിനിടെ അദ്ദേഹം അവരോട് ഉത്തരം പറയുമ്പോൾ തോളിൽ കൈവെച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. അതിനാൽ ആദ്യ തവണ തന്നെ കൈവച്ചപ്പോൾ അവർ അതിൽ നിന്ന് തട്ടി മാറ്റി പിന്മാറിയിരുന്നു. പക്ഷെ വീണ്ടും സംസാരത്തിനിടയിൽ വീണ്ടും സുരേഷ് ഗോപി ഇത്തരത്തിൽ കൈ അവരുടെ ദേഹത്ത് വെക്കുകയായിരുന്നു. ഇതായിരുന്നു പിന്നീട് വലിയ രീതിയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടവെച്ചതും മാധ്യമ പ്രവർത്തക നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു ഘട്ടം വരെ എത്തിയത്. വനിതാ കമ്മീഷന് പരാതി നൽകുമെന്നും അവർ അറിയിച്ചിരുന്നു. അതിന്റെ ഒരു വീഡിയോ, പത്രസമ്മേളനം നടത്തുന്നതിന്റെ ഒരു വീഡിയോ അടക്കം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം അത് വൈറലായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ആ ഒരു വീഡിയോ പ്രചരിച്ചത്. കോഴിക്കോട് മീഡിയ വൺ ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റിനോടാണ് മോശമായി ഇത്തരത്തിൽ പെരുമാറിയത്. ഏതായാലും ആ ഒരു വീഡിയോ വൈറലായതിനു ശേഷം ഇപ്പോൾ പല രീതിയിൽ പ്രതിഷേധം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും ആ ഒരു മാധ്യമ പ്രവർത്തകയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ പെരുമാറിയതാണ് അന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ തന്നെ മാധ്യമങ്ങളോടും പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ ഇപ്രകാരമാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് ശിതയോട് പെരുമാറിയത്. ജീവിതത്തിൽ ഇന്ന് വരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല. എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നിയോ അതിനെ മാനിക്കണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, സോറി ഷിത എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി ആളുകളാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ട് വന്ന ആ രീതിയോട് നിരവധി ആളുകളാണ് പിന്തുണ അർപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ അദ്ദേഹം പെരുമാറിയത്. ഏതായാലും ഇതിനെതിരെ വനിതാ കമ്മീഷനടക്കം പരാതി നൽകുമെന്നാണ് പത്രപ്രവർത്തക യൂണിയനും അറിയിച്ചിട്ടുള്ളത്. ഇനി മാപ്പ് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ളതൊന്നും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. മറ്റു ചിതമായ നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നേരെയുള്ള അവഹേളനമാണിത്. അതുപോലെ തന്നെ തെറ്റ് അംഗീകരിച്ച സുരേഷ് ഗോപി മാപ്പ് പറയണം. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി വിനീതയും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബുവുമാണ് ഇത് ആവശ്യപ്പെട്ടത്. ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുമ്പോൾ തന്നെ അവരത് തട്ടി മാറ്റുന്നുണ്ട്. ഇത് ആവർത്തിച്ചപ്പോഴും കൈ തട്ടി മാറ്റേണ്ടി വന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്ത് ന്യായീകരണം പറഞ്ഞാലും സുരേഷ് ഗോപിയുടെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇത് അത്യന്തം അപലപനീയമാണെന്നാണ് മാധ്യമ പ്രവർത്തകയ്ക്കൊപ്പം യൂണിയൻ ഉറച്ചു നിൽക്കുമെന്ന് അറിയിച്ചുകൊണ്ടാണ് പത്രപ്രവർത്തക യൂണിയൻ അവരുടെ അഭിപ്രായം അറിയിച്ചത്. ഏതായാലും നിയമ നടപടി ഉൾപ്പെടെ എല്ലാ നീക്കങ്ങൾക്കും മീഡിയ വണ്ടി എല്ലാ പിന്തുണയും നൽകുമെന്ന് മാനേജിംഗ് ഡയറക്ടറും സി ദാവൂദും അറിയിച്ചു. അതിനിടയിലാണ് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോടും ഇത്തരത്തിൽ താൻ മാപ്പ് ചോദിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വിവാദം ഉയർന്നു കേൾക്കുന്നത്. ഇതുവരെ ആരോടും മോശമായി പെരുമാറിയിട്ടില്ല എന്നെല്ലാം അദ്ദേഹം ചാനലിനോട് പ്രതികരിച്ചു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ആ ഒരു മാധ്യമ പ്രവർത്തകയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും അതിനുശേഷം എന്തായിരിക്കും ഇനി ഈ ഒരു മാധ്യമ പ്രവർത്തകയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു മറുപടി എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. പരാതിയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല.